ഏവർക്കും കൃഷിയിടത്തിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് തളിപ്രമ്പ പൊളിമ്പറമ്പ സ്വദേശി ഒരു രമേശൻ ഏട്ടൻ എന്നൊരു കർഷകനുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പക്കൽ നല്ലൊരു ബിറ്റർ ഗോഡ് വെറൈറ്റി ആയ എരുമപ്പാവൽ അതുണ്ട്. അതിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രമേശ് ഏട്ടനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഹലോ രമേശ് ഏട്ടാ, എനിക്കൊന്ന് എരുമപ്പാവലിനൊന്ന് പരിചയപ്പെടുത്തിത്തരണം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ രമേശ് ഏട്ടൻ തന്നെ ഒന്ന് പറഞ്ഞോളൂ. ഇനി എരുമപ്പാവൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ കാട്ടുപാവക്ക എന്നാണ് ഇനി പറയുന്നത്. കാട്ടുപാവക്ക. അപ്പോൾ ഒരു 40 കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ പെങ്ങൾ ഉണ്ട് കുടിയാമല. കുടിയാമല കുടിയാമല പൊട്ടമ്പലാവും. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലിവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാടിൽ ഇത് കണ്ടപ്പോൾ ഇത് ഭക്ഷ്യയോഗ്യമായ ഒരു ഇതാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് വിശ്വാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളത് ഇവിടുന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ കാരണം നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഒക്കെ ആണെന്ന് മനസ്സിലായത്. ഇത് എപ്പം മുതലാണ് പരിചയപ്പെട്ടത്? ഇതിപ്പോൾ 40 കൊല്ലം മുമ്പ് 40 വർഷം മുമ്പേ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ പിന്നെ ഇത് കുറഞ്ഞു വന്നു. സാധനം കിട്ടാൻ ഇവിടുത്തെ വിത്തൊന്നും ഇല്ല. വിത്ത് കൊണ്ടുവന്നതാണോ? വിത്ത് അല്ല, കിഴങ്ങാണ് ഇതിൻ്റെ കൊണ്ടുവന്നത്. വിത്ത് നട്ടിട്ട് നോക്കുമ്പോൾ അത് പിന്നെ കായ് ഉണ്ടാകുന്നില്ല, ഫലം ഉണ്ടായിട്ട് കാണുന്നില്ല. അപ്പോൾ അത് ഞാൻ കിഴങ്ങ് കൊണ്ടുപോയിട്ട് നട്ടപ്പോൾ അതിൻ്റെ വില ഉണ്ടായിട്ടുണ്ട്. ഏതാണ് ചെടി? ഇതാണ് ചെടി. ഓ, ഇതാ. ഇതിൻ്റെ വലുപ്പ് നട്ടപ്പോൾ നന്നായിട്ട്. ഇതിൻ്റെ വലുപ്പ് ഇത്ര തന്നെയാണ്? ഇതിന് കുറച്ചും കൂടെ വരും, കുറച്ചും കൂടെ വലുപ്പം വരും. ഇതെങ്ങനെയാണ്, കയ്പുണ്ടാവോ? ഈ ഒരു കയ്പില്ല. കയ്പില്ല. അപ്പോൾ സാധാ കയ്പൊക്കെ പോലെയല്ല. കയ്പൊക്കെ പോലെ കയ്പ് അതിന് പേരേ ഉള്ളൂ. പക്ഷേ ആ കുടുംബത്തിൽപ്പെട്ട സാധനം ആ കയ്പിൻ്റെ കുടുംബം. അതിൻ്റെ ഇലയൊക്കെ ഏകദേശം അതുപോലെ തന്നെ. ആ ഓ, കയ്പ അതുകൊണ്ട് കയ്പൊക്കെ പേര് വന്നു. പക്ഷേ കയ്പില്ല. അതെ അല്ലേ. ഇത് വള്ളി പോലെ ഒരുപാട് വള്ളി പോലെ തന്നെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ എത്ര പ്രായമായതാണ് ഇപ്പം? ഒരു 3 മാസം. നമ്മൾ വർഷം കാലം തുടങ്ങുന്ന വെച്ചിട്ട് 3 മാസത്തെ. അതെ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒരു 3 മാസം. നമ്മൾ കുറച്ച് പറിച്ചു കഴിയാനായി. ഇതൊരു ഈയടുത്ത് ഒരു അന്തരീക്ഷ ഒരു കാടും എല്ലാം ആണല്ലേ. തണുപ്പ് അതിൻ്റെ വിത്ത് ഇപ്പം കായ് ഇപ്പം വെച്ച് പോകുന്നില്ല. ഓ, കിഴങ്ങ്. അപ്പോൾ ഒരു വെയിൽ കുറഞ്ഞാലും ഒരു അന്തരീക്ഷത്തിൽ ഇത് വളരെ നല്ല പ്രകൃതി അതിന് കഴിവുണ്ടല്ലോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കിഴങ്ങ് കേട്ടപ്പോൾ ഇത് കാണുന്നു. ഇതിന് അതെയല്ലേ. ഇതിൻ്റെ ചെറിയ പൂ കായ്കളുണ്ടോ? ചെറിയ വിരിയാനായ ആ അതെ. ആ ഇതിലും ചെറുതുണ്ടല്ലോ. ഇത് അത് കയ്പൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ കായ് ഉണ്ടായിട്ട് അതിൻ്റെ പൂവ് വിടർന്നിട്ടുണ്ടോ? കുറച്ച് വലിയ പൂവാണല്ലേ. കയ്പേനെക്കാട്ടിലും കുറച്ച് വലിയ പൂവാണ്. ഓക്കെ, നന്നായിട്ടുണ്ട്. ഇത് ഇപ്പം ഇന്ന് കറി വെക്കാൻ പറിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്നില്ല. രണ്ടെണ്ണം ബാക്കിയെല്ലാം പറിച്ചു കഴിഞ്ഞു. അതെല്ലാം. രമേശണ് ഒരുപാട് കൃഷി ഉണ്ട് തോന്നല്ലേ? വേറെ ജസ്റ്റ് ഒന്ന് വർക്ക് കഴിഞ്ഞില്ല, ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നില്ല. അതെ അല്ലേ. ഓ, മറ്റേ ആ ഓ, ടെറസിലെ കൃഷി ഉണ്ട് നമ്മുടെ രമേശണ്. അതുകൂടാതെ ഗ്രോ ബാഗിലെ കൃഷി അല്ലേ. ആ ഇഞ്ചി കൃഷി ഉണ്ട്. അതെ, ഓടലും നമ്മുടെ ഓടിലും കൃഷി ചെയ്തിട്ടുണ്ട്. വെണ്ടക്ക കൃഷി. ഓക്കെ, എന്തായാലും കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളാന്ന് മനസ്സിലായി. ഇത് നാടൻ കുരുമുളകാണ്. ഇത് ഓക്കെ, എന്തായാലും ഒരു എരുമപ്പാടിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് നിർത്താം. ഇതാണ് അരുമപ്പാവൽ, അല്ലെങ്കിൽ ഇവര് കാട്ടുപാവൽ എന്നാണ് ഈ പ്രദേശത്ത് പറയുന്നത്. രമേശം പറഞ്ഞ പോലെ ഇതിൻ്റെ വലിപ്പം ഇത്രയേ ഉണ്ടാവുമല്ലോ. കുറച്ചും കൂടി വലുപ്പമുണ്ടാവും. അതിന് മുള്ളു പോലെ ഒരു പുറത്തുണ്ടാവും നമ്മൾ. ഓക്കെ, നമുക്കിത് നെറ്റിലെല്ലാം അടിച്ചു കൊടുത്താൽ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. എൻ്റെ മോമോർഡിക്ക ഡയോയിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇപ്പോൾ നെറ്റിലൊന്ന് അടിച്ചു കൊടുത്തത് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കഴിക്കാൻ ഉപയോഗിക്കാം. ഓക്കെ രമേശ് ഏട്ടാ, സന്തോഷം ഇത്രയും വിവരം പറഞ്ഞതിൽ. താങ്ക് യു. ഓക്കെ, ഇന്നത്തെ നമ്മൾ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. രമേശണ് ഒരുപാട് കൃഷി ഉണ്ട് തോന്നല്ലേ. വേറെ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞില്ല, ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നില്ല. അതെ അല്ലേ. ഓ, മറ്റേ ആ ഓ, ടെറസിലെ കൃഷി ഉണ്ട് നമ്മുടെ രമേശണ്. അതുകൂടാതെ ഗ്രോ ബാഗിലെ കൃഷി അല്ലേ. ആ ഇഞ്ചി കൃഷി ഉണ്ട്. അതെ, ഓടലും നമ്മുടെ ഓടിലും കൃഷി ചെയ്തിട്ടുണ്ട്. വെണ്ടക്ക കൃഷി. ഓക്കെ, എന്തായാലും കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളാന്ന് മനസ്സിലായി. ഇത് നാടൻ കുരുമുളകാണ്. ഇത് പന്നീർ. ഓക്കെ അല്ലേ.
ഓക്കെ എന്തായാലും ഒരു എരുമപ്പാടിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് നിർത്താം. ഇതാണ് അരുമപ്പാവൽ, അല്ലെങ്കിൽ ഇവർ കാട്ടുപാവൽ എന്നാണ് ഈ പ്രദേശത്ത് പറയുന്നത്. രമേശട്ടൻ പറഞ്ഞ പോലെ ഇതിൻ്റെ വലിപ്പം ഇത്രയേ ഉണ്ടാവുമല്ലോ, കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും, കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. ആ അതിന് മുള്ളു പോലെ ഒരു പുറത്തുണ്ടാവും നമ്മൾ. ഓക്കെ നമുക്കിത് നെറ്റിലെല്ലാം അടിച്ചു കൊടുത്താൽ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇതിൻ്റെ മോമോർഡിക്ക ഡയോയിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ നെറ്റിലൊന്ന് അടിച്ചു കൊടുത്തത് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കഴിക്കാൻ ഉപയോഗിക്കാം. ഓക്കെ രമേശേട്ടാ സന്തോഷം ഇത്രയും വിവരം പറഞ്ഞതിൽ. താങ്ക് യു. ഓക്കെ ഇന്നത്തെ നമ്മൾ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി. ഇതാണ് ആ പാവയ്ക്കയുടെ, എരുമ പാവയ്ക്കയുടെ ചിത്രം. നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് ചിന്തിക്കാം. പാവക്ക കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് എരുമപ്പാവല്. പണ്ടുകാലത്ത് മരുന്നിനും പച്ചക്കറിക്കായിട്ട് എരുമപ്പാവൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സ്പൈനി ഗാർഡ്, ഇംഗ്ലീഷിൽ സ്പൈനി ഗാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം മോമോർഡിക്ക ഡയോയിക്ക എന്നാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് ഈ ഒരു എരുമപ്പാവൽ അറിയപ്പെടുന്നത്. നെയ്പാവൽ, വെൺപാവൽ, കാട്ടുകൈപ്പക്ക, മുള്ളൻ പാവൽ എന്നിങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. കായക്ക് മൃദുവായ ചെറിയ മുള്ളുകൾ ഉണ്ട്. ഈ ഒരു പാവയ്ക്കൊക്കെ ഏകദേശം ഒരു 30 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ഒരു കായക്ക് ഭാരമുണ്ട്. അതുകൂടാതെ 10 സെൻറ്റിമീറ്റർ വരെ അതിന് വലുപ്പവും കാണും. ഒരു മറ്റൊരു പ്രത്യേകത കയ്പ്പ്. നമ്മൾക്ക് സാധാരണ കിട്ടുന്ന പാവയ്ക്കൊക്കെ ഉള്ള പോലെയുള്ള കയ്പ്പ് ഇതിന് തീരെയില്ല എന്നതാണ്. ഇളം കായയുടെ തൊലി നീക്കം ചെയ്തിട്ട് വേണം ഇത് കറി വെക്കാൻ. ഇളം കായയുടെ തൊലി നീക്കം ചെയ്ത് വേണമെങ്കിൽ വിത്തടക്കം നമുക്ക് കറി വെക്കാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഈ ഒരു പാവൽ, എരുമപ്പാവലിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ കൃഷി ചെയ്യുന്ന കർഷകരെയോ ശാസ്ത്രജ്ഞരെയോ ഒക്കെ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നേടിയെടുക്കാം. നന്ദി.